ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് 211 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. രോഗമുക്തി 201 പേർ നേടിയിട്ടുണ്ട്. ഇന്ന് രോഗം ബാധിച്ച 211 പേരിൽ 138 പേർ വിദേശത്തു നിന്ന് വന്നവരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 39 പേർ. സമ്പർക്കത്തിൽ ഇന്ന് 27 പേർ. CISF 6 പേരുണ്ട്. എയർ ക്രൂവിലുള്ള ഒരാളുമുണ്ട്. ഇപ്പോൾ രോഗം ബാധിച്ചവരുടെ എണ്ണം 200 കടന്നിരിക്കുകയാണ്. സമ്പർക്കത്തിലൂടെ വൈറസ് ബാധിച്ചവരുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. ഇന്ന് സ്ഥിരീകരിച്ചവരിൽ നമ്മുടെ സെക്രട്ടേറിയറ്റിന് പുറത്തുൾപ്പെടെ സുരക്ഷാ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമുണ്ട്. ഫലം പോസിറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്: മലപ്പുറം 35, കൊല്ലം 23, ആലപ്പുഴ 21, തൃശ്ശൂർ 21, കണ്ണൂർ 18, എറണാകുളം 17, തിരുവനന്തപുരം 17, പാലക്കാട് 14, കോട്ടയം 14, കോഴിക്കോട് 14, കാസർഗോഡ് 7, പത്തനംതിട്ട 7, ഇടുക്കി 2, വയനാട് 1. ഫലം നെഗറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്: തിരുവനന്തപുരം 5, പത്തനംതിട്ട 29, ആലപ്പുഴ 2, കോട്ടയം 16, എറണാകുളം 20, തൃശ്ശൂർ 5, പാലക്കാട് 68, മലപ്പുറം 10, കോഴിക്കോട് 11, വയനാട് 10, കണ്ണൂർ 13, കാസർഗോഡ് 12. കഴിഞ്ഞ 24 മണിക്കൂറിനകം 7306 സാമ്പിളുകൾ പരിശോധിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് ഇതുവരെ 4964 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ചികിത്സയിലുള്ളത് 2098 പേരാണ്. 177011 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 2894 പേർ ആശുപത്രികളിലാണ്. ഇന്ന് 378 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇതുവരെ 171773 സാമ്പിളുകളാണ് ശേഖരിച്ചത്. അത് പരിശോധനയ്ക്ക് അയച്ചതിൽ 4834 സാമ്പിളുകളുടെ റിസൾട്ട് വരാനുണ്ട്. ഇതുവരെ സെന്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 53922 സാമ്പിളുകൾ ശേഖരിച്ചു. അതിൽ 51840 നെഗറ്റീവായിട്ടുണ്ട്. ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഇതുവരെ 253011 പേർക്കാണ് റുട്ടീൻ, സെന്റിനൽ, പൂൾഡ് സെന്റിനൽ, സിബി നാറ്റ്, ട്രൂ നാറ്റ് എന്നീ ടെസ്റ്റുകൾ നടത്തിയത്. സംസ്ഥാനത്താകെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 130.
ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് രോഗവ്യാപനത്തിൻ്റെ തോത് വലുതാവുകയാണ്. ഒരു ദിവസം 200 കടക്കുന്നത് ആദ്യമാണ്. 14 ജില്ലകളിലും രോഗബാധിതർ വർദ്ധിച്ചു. നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും കോവിഡ് ബാധിതരുണ്ട്. തിരുവനന്തപുരം, എറണാകുളം നഗരങ്ങളിലും മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിലും ഗുരുതരമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ ജാഗ്രത എന്നത്തേക്കാളും കൂടുതൽ വേണ്ടതുണ്ട് എന്നത് തന്നെയാണ്. എല്ലാവരും ഒത്തൊരുമിച്ച് പോരാടുകയാണ്. അതിൻ്റെ ഫലമായാണ് ലോകത്തിന് തന്നെ മാതൃകയാകും വിധം ഇതുവരെ നമുക്ക് ഈ മഹാമാരിയെ പിടിച്ചു നിർത്താൻ സാധിച്ചത്. എന്നാൽ ഈ യശസ്സിന് കളങ്കമുണ്ടാക്കുന്ന ചില വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത് കണ്ടു. അന്യദേശങ്ങളിൽ നിന്നും അനവധി കഷ്ടപ്പാടുകൾ താണ്ടി കേരളത്തിലെത്തിയ നമ്മുടെ സഹോദരങ്ങളിൽ ചിലർ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ക്വാറന്റൈനിൽ കഴിയുന്നവരുടെ വീടാക്രമിക്കുക, ബന്ധുക്കളെ ഒറ്റപ്പെടുത്തുക, ഊരുവിലക്ക് മാതൃകയിൽ അവരെ അകറ്റി നിർത്തുക, ചികിത്സ കഴിഞ്ഞവർക്ക് വീട്ടിൽ പ്രവേശനം നിഷേധിക്കുക, ഇത്തരത്തിലുള്ള വാർത്തകളാണ് വന്നത്. ഇന്ന് കോട്ടയത്ത് നിന്നുള്ള വിഷമകരമായൊരനുഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്നെത്തി 14 ദിവസം ക്വാറന്റൈൻ പൂർത്തിയാക്കി. ഒരു യുവതിയും 7-4 വയസ്സുള്ള മക്കളും, അവർ വീട്ടിൽ കയറാനാകാതെ 8 മണിക്കൂറോളം കഴിയേണ്ടി വന്നു. ഒടുവിൽ അവർ കലക്ട്രേറ്റിൽ അഭയം തേടി. സ്വന്തം വീട്ടുകാരും ഭർത്തൃവീട്ടുകാരും ഇവരെ സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നാണ് വാർത്ത. ഇത്തരം അനുഭവങ്ങൾ നമ്മെ എവിടെയാണ് എത്തിക്കുന്നത് എന്ന് ഓർക്കണം. എവിടെയാണ് മനുഷ്യത്വം? ഇത്തരം കാര്യങ്ങളിൽ സാധാരണ നിരക്ക് ക്വാറന്റൈനിൽ കഴിഞ്ഞ് മറ്റ് അപകടങ്ങളില്ല എന്ന് ബോധ്യപ്പെട്ട് പിന്നെയും അവരെ അകറ്റി നിർത്തുകയാണ്. രോഗബാധിതരായവരെ പോലും അകറ്റി നിർത്തുകയല്ല വേണ്ടത്, അവരെ ശാരീരിക അകലം പാലിച്ചുകൊണ്ട് നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന നിലയാണ് റൂം ക്വാറന്റൈൻ പറയുന്നത്. വീട്ടിലുള്ളവരെല്ലാം മാറിപ്പോകുന്നുണ്ടോ? അതേ വീട്ടിൽ മറ്റുള്ളവർ കഴിയല്ലേ? ആയിരക്കണക്കിന് ആളുകളല്ലേ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് അങ്ങനെ കഴിയുന്നത്? അപ്പോൾ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒറ്റപ്പെട്ട ഇത്തരം ചില മനോഭാവങ്ങൾ, അത് നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുവായ നിലക്ക് അപകീർത്തികരമാണ് എന്നത് അത്തരം ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
അത്തരം ആളുകളെയും കുടുംബങ്ങളെയും ബോധ്യപ്പെടുത്താൻ സമൂഹം സ്നേഹബുദ്ധ്യ ശ്രമിക്കേണ്ടതായുമുണ്ട്. വിദേശങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നാട്ടിലെത്തുന്നവരെ സ്വീകരിക്കുകയും ആവശ്യമായ സൗകര്യങ്ങൾ നൽകുകയുമാണ് നമ്മുടെ നാടിൻ്റെയും നാട്ടുകാരുടെയും ഉത്തരവാദിത്വം. അതിനു പകരം അവരെ വീട്ടിൽ കയറ്റാതെ ആട്ടിയോടിക്കുന്ന നടപടികൾ മനുഷ്യർക്ക് ചേർന്നതല്ല. ഈ വരുന്നവരിൽ ചിലർക്ക് രോഗബാധയുണ്ട് എന്ന് നമുക്കറിയാം. അത് പകരാതിരിക്കുന്നതിനാണ് നാം സൂക്ഷിക്കുന്നത്. അതിനാണ് ക്വാറന്റൈൻ. ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് ക്വാറന്റൈൻ നടപ്പാക്കിയാൽ രോഗം പകരാതെ തടയാൻ സാധിക്കുമെന്നതാണ് നമ്മുടെ അനുഭവം. ക്വാറന്റൈൻ എന്നത് ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് വിഷമമുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം പുറം ലോകവുമായുള്ള ബന്ധം വിച്ഛേദിച്ച് ദിവസങ്ങൾ ഒരു മുറിയിൽ കഴിയേണ്ടി വരികയാണ്. ഇത് രോഗമില്ലാത്തവരും ഇങ്ങനെ കഴിയേണ്ടി വരികയാണ്. അപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ അതിന് തയ്യാറാകുന്നത് അവരുടെ മാത്രമല്ല, പൊതുസമൂഹത്തിൻ്റെ ആകെ സുരക്ഷ കരുതിയാണ്. അത് എല്ലാവരും കാണേണ്ടതും അംഗീകരിക്കേണ്ടതുമുണ്ട്. തൊഴിലുൾപ്പെടെ നഷ്ടപ്പെട്ട് കടുത്ത മാനസിക സമ്മർദ്ദം നേരിടുന്ന അവസ്ഥയിലാണ് വലിയൊരു ശതമാനം പ്രവാസികളും ഇങ്ങോട്ട് വരുന്നത്. അവർക്കാവശ്യമായ സൗകര്യങ്ങൾ, മാനസിക പിന്തുണ, ഇതാണ് നാം ആകെ നൽകേണ്ടത്. അതിന് നാം ബാധ്യസ്ഥരാണ്. ശാരീരിക അകലം പാലിക്കുക, രോഗവ്യാപനത്തിനുള്ള സാധ്യതകൾ ഒഴിവാക്കുക, ഇതാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കോവിഡ് രോഗവ്യാപനത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയാണ് ഗാർഹിക സമ്പർക്ക വിലക്ക് സർക്കാർ നിഷ്കർഷിച്ചത്. പുറമേ നിന്ന് വരുന്നവർ പ്രത്യേക മുറിയിൽ താമസിച്ച് റൂം ക്വാറന്റൈനിൽ ഏർപ്പെടണമെന്ന് അതുകൊണ്ടാണ് നിർദ്ദേശിച്ചത്. വീട്ടിലുള്ളവർ തന്നെ മാസ്ക് ധരിക്കുക, പുറമേ നിന്ന് വരുന്നവരുമായി ശാരീരിക അകലം പാലിക്കുക, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായി നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളാണ്. ക്വാറന്റൈനിൽ ഏർപ്പെടുന്നവരെ സഹായിക്കാനായി വാർഡുതല കമ്മിറ്റികളുണ്ട്, ദിശ ആരോഗ്യ ഹെൽപ്പ് ലൈനുണ്ട്, ഇ സഞ്ജീവനി ടെലിമെഡിസിൻ സൗകര്യമുണ്ട്, ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോവിഡ് രോഗം ഭേദമായാൽ മറ്റൊരാളിലേക്ക് പകരില്ല. രോഗം മാറി വീട്ടിലെത്തുന്നവരെ ഭീതിയോടെ അകറ്റി നിർത്തുന്ന ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതും തെറ്റായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. അവർക്ക് ആരോഗ്യം ശരിയായ രീതിയിൽ വീണ്ടെടുക്കാനുള്ള പരിചരണമാണ് വേണ്ടത്. ഈ മഹാമാരിയെ തടുത്തു നിർത്താൻ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും മഹത്തായ ആയുധം
മനുഷ്യത്വമാണ്. അവരനെക്കുറിച്ചുള്ള കരുതൽ, ദയ, ത്യാഗ മനസ്ഥിതി, ഇതെല്ലാം ഉയർത്തിപ്പിടിച്ചാൽ മാത്രമേ ഇതിനെ, അല്ലെങ്കിൽ ഈ ഘട്ടത്തെ വിജയകരമായി കടന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുകയുള്ളൂ. അത് മനസ്സിലാക്കാത്തവർ ഓർക്കേണ്ടത്, ഈ രോഗം ചിലപ്പോൾ നാളെ ആർക്കും വരാം. അപ്പോൾ രോഗികളെ ശത്രുക്കളായി കാണണ്ട. രോഗികൾ ശത്രുക്കളല്ല, രോഗമാണ് ശത്രു. ഇതൊരു കാരണവശാലും മറന്നുകൂടാ. ക്വാറന്റൈനിൽ കഴിയുന്നവർ വിലക്ക് ലംഘിച്ച് പുറത്തു പോകാൻ പാടില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ വ്യക്തതയുണ്ടാകേണ്ട ഒരു കാര്യമാണ്, ക്വാറന്റൈനിൽ കഴിയുന്നവരെ ശല്യപ്പെടുത്തുന്ന വിധം പെരുമാറാനും പാടില്ല. അതും കുറ്റകരമാണ്. അങ്ങനെയുണ്ടായാൽ ശക്തമായ നടപടി സ്വീകരിക്കും. ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. ജനങ്ങളുടെ ആകെ ഉത്തരവാദിത്വമായി ഇത് ഏറ്റെടുക്കേണ്ടതുണ്ട്. നമ്മുടെ തിരുവനന്തപുരം തലസ്ഥാന ജില്ലയും ജില്ലയെന്ന നിലയിൽ വിവിധ തുറകളിൽപ്പെട്ട നിരവധി ആളുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട്. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ ഒരാൾ പാളയത്തെ സാഫല്യം കോംപ്ലക്സിലെ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരൻ, മറ്റൊരാൾ വഞ്ചിയൂരിൽ ലോട്ടറി വിൽപ്പന നടത്തിയയാൾ, അടുത്തയാൾ മത്സ്യക്കച്ചവടക്കാർ. ഇവരുടെയെല്ലാം പ്രത്യേകത നിരവധി ആളുകളുമായി ഇവർ ദിവസേന സമ്പർക്കത്തിലേർപ്പെടുന്നവരാണ്. ഇത് കാണിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിലവിലുള്ള നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാകേണ്ടതുണ്ട് എന്നാണ്. അത് കർശനമാക്കും. അത്യാവശ്യമല്ലാത്ത ഒരു യാത്രയും ഇവിടെ ഉണ്ടാകരുത്. സെക്രട്ടേറിയറ്റിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കും. ഔദ്യോഗിക യോഗങ്ങൾ പരിമിതപ്പെടുത്തും. ഇ ഫയൽ ഉപയോഗം വർദ്ധിപ്പിക്കും. സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ സർക്കാർ ഓഫീസുകളിലെ സന്ദർശനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ കണ്ടിരുന്നു. ഇപ്പോൾ ഒരാവർത്തി കൂടി അത് വ്യക്തമാക്കുന്നുവെന്ന് മാത്രം. മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിൽ സമൂഹവ്യാപന സാധ്യത പരിശോധിക്കാനായി സെൻറ്റിനൽ സർവൈലൻസ് പ്രകാരം ആ പ്രദേശത്തെ 989 സാമ്പിളുകൾ പരിശോധിച്ചു. എടപ്പാളിലെ രണ്ട് പ്രധാന ആശുപത്രികളിലെ 681 ജീവനക്കാരുടെയും സമീപപ്രദേശങ്ങളിലെ 5 പഞ്ചായത്തുകളിലെ 308 പേരുടെയും സാമ്പിളുകളാണ് എടുത്തത്. ഇതിൽ 505 പേരുടെ റിസൾട്ടാണ് ഇതുവരെ വന്നത്. അതിൽ 3 പേരുടെ ഫലം പോസിറ്റീവാണ്. നിലവിൽ
ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഉള്ള പ്രദേശമാണ് ഇവിടം. ജനങ്ങളുടെ പരിപൂർണ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ നിലവിലെ സ്ഥിതിയിൽ നിന്നും മാറ്റമുണ്ടാകുകയുള്ളൂ. മാർച്ച് മാസം തൊട്ട് നമ്മുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനം വിശ്രമമില്ലാത്തതാണ്. ആരോഗ്യം, തദ്ദേശസ്വയംഭരണം, പോലീസ്, തൊഴിൽ, ഫയർ ആൻഡ് റെസ്ക്യൂ തുടങ്ങിയ വകുപ്പുകൾ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച് മുന്നിലുണ്ട്. ആരോഗ്യപ്രവർത്തകരും സന്നദ്ധ സേനയും ആശാവർക്കർമാരും കുടുംബശ്രീ പ്രവർത്തകരും പോലീസുകാരും എന്നുവേണ്ട സമൂഹത്തിൻ്റെ എല്ലാ തലത്തിലുമുള്ള ആളുകൾ ഈ യജ്ഞത്തിൽ പങ്കാളികളാകുന്നു. അവർക്ക് തുടർച്ചയായ ഈ പ്രവർത്തനത്തിലൂടെ ക്ഷീണം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതൊഴിവാക്കാൻ സർക്കാർ തലത്തിൽ ഇടപെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ സമൂഹമെന്ന നിലക്ക് ജനങ്ങളുടെ ആകെ പിന്തുണ ഉണ്ടാകണമെന്ന് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. വൈറസ് വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പോലീസ് നിരീക്ഷണവും സുരക്ഷയും കർശനമാക്കിയിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ ഏകോപനത്തിനായി IG, DIG, SP റാങ്കിലെ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. പൊന്നാനിയിൽ ഉത്തരമേഖല IG, തിരുവനന്തപുരത്ത് സിറ്റി പോലീസ് കമ്മീഷണർ, ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ, ഇവരെല്ലാം പോലീസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. വിദേശത്ത് നിന്നെത്തുന്നവർക്ക് ടാക്സി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ എയർപോർട്ടിൽ ലഭ്യമാകുമെന്ന് ഉറപ്പാക്കും. മടങ്ങിയെത്തുന്നവർ വിമാനത്താവളത്തിൽ നിന്നും റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും മറ്റെങ്ങും പോകാതെ നേരെ വീട്ടിലേക്ക് പോകുമെന്ന് ഉറപ്പാക്കും. റിവേഴ്സ് ക്വാറന്റൈൻ കൂടുതൽ ശക്തമാക്കണമെന്ന് കണ്ടിട്ടുണ്ട്. കൂടുതൽ റിസ്ക്കുള്ളതും ശ്വാസകോശ സംബന്ധവുമായ പ്രയാസം കാണിക്കുന്നവരെ എല്ലാവരെയും ടെസ്റ്റ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. 757 വനിതകൾ ഉൾപ്പെടെ 7592 പേർ പോലീസ് വളണ്ടിയർമാരായി സേവനമനുഷ്ഠിക്കാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വളണ്ടിയർമാർ രജിസ്റ്റർ ചെയ്തത് മലപ്പുറം ജില്ലയിലാണ്, 1030 പേർ. വിവിധ ജില്ലകളിലായി ശരാശരി 166 വനിതകൾ ഉൾപ്പെടെ 2364 വളണ്ടിയർമാരാണ് പോലീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. വളണ്ടിയർമാർക്ക് സർട്ടിഫിക്കറ്റ് നൽകും. മാസ്ക് ധരിക്കാത്ത 4716 സംഭവങ്ങൾ ഇന്ന് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്വാറന്റൈൻ ലംഘിച്ച 10 പേർക്കെതിരെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. സൗദി അറേബ്യയിൽ നിന്ന് കൂടുതൽ വന്ദേഭാരത് മിഷൻ വിമാന സർവീസ് വേണമെന്ന് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വിദേശങ്ങളിൽ നിന്ന് നാട്ടിലെത്തുന്ന കുട്ടികളുടെ തുടർ പഠനം TC ലഭിക്കാത്തതുമൂലം
തടസ്സപ്പെടാനുള്ള സാധ്യത ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കും. കഴിഞ്ഞ ദിവസം KMCC പ്രതിനിധികൾ വന്ന് കണ്ടിരുന്നു. പ്രവാസികളുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ചില പ്രശ്നങ്ങൾ അവരുന്നയിക്കുകയും ചെയ്തിരുന്നു. ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രീ പ്രൈമറി മുതൽ 8-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലെ ഭക്ഷ്യഭദ്രതാ അലവൻസായി അരിയും 9-ദിന പലവ്യഞ്ജനങ്ങളുമടങ്ങിയ ഭക്ഷ്യകിറ്റുകൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ അടുത്തയാഴ്ച മുതൽ വിതരണം ചെയ്യും. സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ 26,26,763 കുട്ടികൾക്കാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. സപ്ലൈകോ മുഖാന്തരം സ്കൂളുകളിൽ ലഭ്യമാക്കുന്ന ഭക്ഷ്യകിറ്റുകൾ ഉച്ചഭക്ഷണ കമ്മിറ്റി, PTA, SMC, മദർ PTA എന്നിവയുടെ സഹകരണത്തോടെ കൃത്യമായ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് രക്ഷിതാക്കൾക്ക് വിതരണം ചെയ്യുന്നതാണ്. പ്രഥമാധ്യാപകർക്കാണ് സ്കൂളുകളിലെ കിറ്റ് വിതരണത്തിൻ്റെ മേൽനോട്ട ചുമതല. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഭക്ഷ്യകിറ്റ് വിതരണ പദ്ധതിയുടെ ആകെ ചെലവ് 81,37,00,000 രൂപയാണ്. നാളെ അന്താരാഷ്ട്ര സഹകരണ ദിനമാണ്. സംസ്ഥാനത്തിൻ്റെ വികസനത്തിൽ സഹകരണ മേഖല വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ്. പലപ്പോഴും പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് ശക്തിയായി മാറുന്നത് സഹകരണ മേഖലയാണ്. സഹകരണ മേഖലയുടെ കൂട്ടായ്മയിൽ കേരള ബാങ്ക് പിറവിയെടുത്തത് നമുക്ക് അഭിമാനിക്കാവുന്ന നേട്ടമാണ്. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തിലടക്കം സാഹചര്യത്തിനനുസരിച്ച ഉയർന്ന പ്രവർത്തനം സഹകരണ മേഖല കാഴ്ചവെച്ചു. 2,000 വീടുകളാണ് സഹകരണ മേഖലയുടെ കൂട്ടായ്മയിൽ പുനർനിർമ്മിച്ചത്. ഈ കോവിഡ് കാലത്തും സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ സഹകരണ മേഖല വലിയ പിന്തുണയാണ് നൽകുന്നത്. പുനരുജ്ജീവന പദ്ധതികളിൽ സഹകരണ മേഖല ക്രിയാത്മകമായ പങ്കുവഹിക്കും. സുഭിക്ഷാ പദ്ധതി നടത്തിപ്പിലും സഹകരണ മേഖലയുടെ പങ്കാളിത്തം വലുതാണ്. നോട്ട് നിരോധന കാലത്ത് സഹകരണ മേഖലയെ തകർക്കാനുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു. അതിനെയെല്ലാം മറികടന്നാണ് നമ്മുടെ സഹകരണ മേഖല ശക്തിപ്പെട്ടു വന്നത്. വർത്തമാനകാലത്തും സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉയർന്നു നിൽക്കുന്നുണ്ട്. സഹകരണ മേഖലയുടെ കൂട്ടായ്മയിലൂടെ സഹകരണ മേഖലയുടെ കരുത്ത് വീണ്ടെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. COVID-19 മുന്നണി പോരാളികളുടെയും ജീവനോപാധികൾ നഷ്ടപ്പെട്ട് വിദേശത്തു നിന്നും മടങ്ങിയെത്തുന്നവരുടെയും മക്കൾക്ക് DC കിഴക്കേമുറി ഫൗണ്ടേഷൻ അവരുടെ കീഴിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 1 കോടി രൂപയുടെ സ്കോളർഷിപ്പ് നൽകും. ട്യൂഷൻ ഫീസിൽ 25% മുതൽ 100% വരെ ഇളവ് നൽകിയാണ്
ഈ ആനുകൂല്യം ലഭ്യമാക്കുന്നത്. ഇതിന് മുൻകൈയെടുത്ത ഫൗണ്ടേഷനെ അഭിനന്ദിക്കുന്നു. മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇത്തരത്തിൽ ചിന്തിക്കുന്നതിന് ഇതൊരു പ്രചോദനമായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം എജ്യു ഹെൽപ്പ് പദ്ധതി മുഖേന ഇതുവരെ 820 TV 170 മൊബൈൽ ഫോണുകൾ, 26 ലാപ്ടോപ്പുകൾ, 56 കേബിൾ കണക്ഷനുകൾ, 42 ടാബ്ലറ്റ് കമ്പ്യൂട്ടറുകൾ എന്നിവ കൈമാറി. 1123 വിദ്യാർത്ഥികൾക്കാണ് ഇതിലൂടെ ഓൺലൈൻ പഠന സൗകര്യം ലഭിച്ചത്. ദുരിതാശ്വാസ നിധിയിലേക്ക് അമേരിക്കൻ ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ ALA 1,00,000 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. കേരള ഈറ്റ കാട്ടുവള്ളി പന തൊഴിലാളി ക്ഷേമനിധി ബോർഡ് 500,000. ഇൻകം ടാക്സ് ഗസ്റ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കേരള ഘടകം 350,000 രൂപ. സെക്രട്ടേറിയറ്റ് എൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള 238,000 രൂപ. കൊടുങ്ങല്ലൂർ എറിയാട് പരേതനായ കടമ്പോട്ട് സെയ്ദ് മുഹമ്മദിൻ്റെയും ഭാര്യ നഫീസയുടെയും സ്മരണാർത്ഥം കുടുംബം 225,000 രൂപ. CPIM പാറാൽ തെരു ബ്രാഞ്ച് ബിരിയാണി ഫെസ്റ്റിലൂടെ സമാഹരിച്ച 102,400 രൂപ. തൃശ്ശൂരിലെ പഴയന്നൂർ മഹിളാ പ്രധാൻ ഏജൻറ്റുമാർ 100,000 രൂപ. ബ്രണ്ണൻ കോളേജ് പൂർവ്വ വിദ്യാർത്ഥികൾ 100,000 രൂപ. പാലക്കാട് ശാന്തിഗിരി ആയുർവേദ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി യൂണിയൻ 50,000 രൂപ. CPIM കളിയാമ്പള്ളി ബ്രാഞ്ച് ബിരിയാണി ചാലഞ്ചിലൂടെ സമാഹരിച്ച 50,000 രൂപ. തിരുവനന്തപുരം നെടുമങ്ങാട് ITDP ഓഫീസിലെ ST പ്രൊമോട്ടർമാർ 50,000 രൂപ. പൂവച്ചൽ പഞ്ചായത്തിലെ ഡോക്ടർ എസ് രാജേന്ദ്രൻ്റെ മരണാനന്തര ചടങ്ങുകളോടനുബന്ധിച്ച് കുടുംബം 30,000 രൂപ. CPIM കരക്കണ്ടം ബ്രാഞ്ച് 25,110 രൂപ. പിണറായിലെ പിക്കോസ് 28 വർഷത്തെ സേവനത്തിന് ശേഷം പിരിഞ്ഞ തൊഴിലാളി പി പവിത്രൻ തനിക്ക് തൊഴിലാളികൾ നൽകിയ സ്വർണമോതിരം ഇതിലേക്ക് കൈമാറിയിട്ടുണ്ട്. ഇത്രയുമാണ് ഇന്ന് വിവരങ്ങൾ കൈമാറാനുള്ളത്. ഓ, സമ്പർക്കത്തിലൂടെ രോഗബാധ ഉണ്ടായിട്ടുള്ളത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൂടുതലായി ഏതെങ്കിലും ഒരു ക്ലസ്റ്ററിൽ കുറച്ചധികം രോഗബാധ ഇന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? സമൂഹ വ്യാപനത്തിലേക്ക് ഏതെങ്കിലും ഒരു പ്രദേശത്ത് പോയിട്ടുണ്ട് എന്ന് പറയാനാവുന്ന സ്ഥിതി ആയിട്ടുണ്ടോ? മറ്റൊന്ന്, ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ പോലീസുകാരൻ എവിടെ നിന്നാണ് ഈ രോഗം വന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? ഇതില് ഈ സമ്പർക്ക വ്യാപനത്തിന്റെ എണ്ണം ഇന്ന് കൂടുതലാണ്. പക്ഷേ അതിൻ്റെ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ ഒരാൾ രോഗബാധിതനായി അതിൻ്റെ ഭാഗത്ത് അദ്ദേഹത്തിൽ നിന്ന് 6-7 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ടവർ തന്നെയാണ്, ബന്ധുക്കളും മറ്റുമൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ആ തരത്തിൽ ഉള്ളതാണ് ഏറ്റവും കൂടുതൽ. എന്നാൽ ചിലത് സോഴ്സ് ഏതാണെന്ന് അറിയാത്തതുമുണ്ട്. പക്ഷേ അതല്ല വളരെ കൂടുതൽ. മറ്റത് സമ്പർക്ക വ്യാപനം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുന്നൊരു കാര്യമല്ല. ആ സമ്പർക്ക വ്യാപനം കുറക്കാനാണ് നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മുടെ ജാഗ്രത നല്ലതുപോലെ തുടരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. മറ്റതിലേക്ക് ഇപ്പോഴും എത്തിയെന്ന് പറയാറായിട്ടില്ല. അതാണ് അവസ്ഥ. എന്നാൽ പോലീസിൻ്റെ കാര്യത്തിൽ, ആ പോലീസുകാരൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് എന്നത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ സാധാരണ നിലക്ക് ഏത് രോഗിയായാലും ആ രോഗിയുടെ കാര്യത്തിൽ പിന്നെയുള്ള അതിൻ്റെ സോഴ്സുകൾ ട്രേസ് ചെയ്യാനുള്ള നല്ല ശ്രമം ആരോഗ്യവകുപ്പ് നടത്താറുണ്ട്. അത് ഈ പോലീസുകാരുടെ കാര്യത്തിലും നിർബന്ധമായും നടത്തും. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.
ഇവിടെ ഇപ്പോൾ തന്നെ ശക്തമായ നടപടികൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായി എന്ത് വേണമെന്നുള്ളത് പിന്നീട് ആലോചിക്കാം. അല്ല, അത് അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. കാരണം ഈ 200-ൽ അധികം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിദേശത്ത് നിന്ന് വന്ന എണ്ണം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന എണ്ണം, അതിൽ നമ്മുടെ കയ്യിലെല്ലാരോ കാര്യങ്ങൾ. അവർ വരുന്നത് തന്നെ പലരും രോഗവാഹകരായിട്ടാണ്. അതിന് വേറൊന്നും ചെയ്യാൻ കഴിയില്ല. അവിടുത്തെ സാഹചര്യവും ഒക്കെ കൂടിയാണ് അതിനിടയാക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ആ രോഗം പുറത്തു വരുന്നു. അപ്പോൾ സ്വാഭാവികമായും നമുക്കവരെ ചികിത്സിച്ച് ഭേദമാക്കാൻ മാത്രമേ കഴിയൂ. അതിൻ്റെ ഭാഗമായി നമ്മൾ അധികം വേവലാതിപ്പെടേണ്ടതില്ല. പിന്നെ അവർ വരേണ്ടതില്ല എന്നൊരു നിലപാടാണ് എടുക്കുന്നത്. അത് നമ്മൾ എടുക്കുന്നില്ല. അവരെല്ലാവരും വരേണ്ടതാണ് എന്ന് തന്നെയാണ് നമ്മൾ സ്വീകരിക്കുന്ന നിലപാട്. ഇവിടെ വെച്ച് ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങനെ ഒരു കുറേ ആളുകൾ വരുമ്പോൾ അവരിൽ നിന്ന് കുറേ ആളുകൾക്ക് കിട്ടാതിരിക്കണം. അതിപ്പോൾ ഇന്നാണ് കുറച്ച് നമ്പർ കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. അത് ചില ആളുകളിൽ നിന്ന് കൂടുതൽ ആളുകളിലേക്ക് പോകുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. അത് കൂടുതൽ ജാഗ്രതയോടെ നമുക്ക് തടയാൻ കഴിയണം. ആ ജാഗ്രത നമ്മൾ തുറന്ന് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. സമൂഹ വ്യാപനത്തിൻ്റെതായ പ്രശ്നത്തിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. പക്ഷേ ഈ പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റില് ഇപ്പോൾ മുഴുവൻ പേരും ഹാജരാകണം എന്ന ഡയറക്ടർ ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അത് ഓരോ ഓഫീസിൻ്റെയും സാഹചര്യം വെച്ചുകൊണ്ട് ശാരീരിക അകലവും മറ്റും പാലിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന അത്രയും പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഒരു ചെറിയ ഓഫീസാണെന്ന് വിചാരിക്കുക. പക്ഷേ ആ ഓഫീസിൽ സൗകര്യമുണ്ട്, അവിടെ കുറച്ച് പേരേ ഉള്ളൂ, ഒരു 3-4 പേരേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ അവരെല്ലാവരും ഹാജരാകണമെന്ന് അവിടുത്തെ ഓഫീസ് മേധാവി പറഞ്ഞാൽ അതിൽ യാതൊരു അസാംഗത്യവുമില്ല. അതേസമയം എല്ലാത്ത സ്ഥലങ്ങളിൽ അവിടുത്തെ ഓഫീസ് മേധാവിക്ക് സൗകര്യപ്രദമായ തീരുമാനം എടുക്കാം. അപ്പോൾ ഇതുകൂടി അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയില് ഈ ട്രോളിംഗ് യന്ത്രവൽക്കരണ മത്സ്യബന്ധന മേഖലയിലെ ഏറ്റവും അധികം ഈ കൂടുതലും തൊഴിലാളികൾ പണിക്ക് പോകുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരാണ്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നും. അപ്പൊ ഈ ട്രോളിംഗ് നിരോധനത്തിന് ശേഷം ഈ തമിഴ്നാട്ടിൽ കന്യാകുമാരി, അതുപോലെ തൂത്തുക്കുടി തുടങ്ങിയ നമ്മുടെ അടുത്ത അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരാൻ 10,000-ക്കണക്കിന് തൊഴിലാളികൾ കാത്തു നിൽക്കുകയാണ്. അപ്പൊ അവർക്ക് നമ്മുടെ ഈ കണ്ണൂർ തൊട്ട് തിരുവനന്തപുരം വരെയുള്ള, കൊല്ലം വരെയുള്ള ഹാർബറുകളിൽ അവർ പഠിക്കുവാൻ വേണ്ടി വരാൻ സജ്ജമായിരിക്കുകയാണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങളുണ്ടോ? അപ്പൊ എങ്ങനെയാണ് അവർ വരേണ്ടത്? അങ്ങനെയുള്ള ഒരു സംശയമുണ്ട്. അപ്പൊ അത് പ്രത്യേകിച്ച് കന്യാകുമാരി പോലുള്ള സ്ഥലങ്ങളിൽ കോവിഡ് വ്യാപനം കൂടുതലുമാണ്. ഇത് ഒരു സങ്കീർണമായ പ്രശ്നമാണ്. ട്രോളിംഗ് നിരോധനത്തിന് ശേഷം ഈ പറഞ്ഞ ഒരു സാധ്യത കണക്കിലെടുക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കേണ്ടത് എങ്ങനെയെന്നുള്ളത് പരിശോധിച്ചു വരുന്നുണ്ട്. സർക്കാരിന്റെ ശ്രദ്ധയിലുള്ള ഒരു കാര്യമാണത്. ആന്റിബോഡി പരിശോധനയൊന്നും ഉപേക്ഷിക്കാൻ പോകുന്നില്ല. അത് സാധാരണ നിലക്ക് ആ പരിശോധനകൾ ക്രമവൽക്കരിച്ച് നടത്തുക തന്നെ ചെയ്യും. ഒരു പ്രശ്നം അതിനകത്ത് ഉണ്ടാവുന്നില്ല. ഐസിഎംആർ വാക്സിൻ കണ്ടെത്തി, അത് പരീക്ഷിക്കുന്നു, ട്രയൽ നടക്കുന്നു എന്നാണ് നാഷണൽ മീഡിയ വാർത്ത വന്നിട്ടുണ്ട്. സംസ്ഥാനത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും അറിയിപ്പ് കിട്ടിയിട്ടുണ്ടോ? അല്ല, അത് ഈ പരിശോധന നടക്കുന്നതിൻ്റെ വിവരം ഇവിടെ കിട്ടില്ലല്ലോ. വാക്സിൻ ഫലപ്രദമായി കഴിഞ്ഞാൽ കഴിയട്ടെ എന്നാണല്ലോ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എത്രയും വേഗത്തിൽ വാക്സിൻ കണ്ടെത്താൻ കഴിയട്ടെ. അത് നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അത് അങ്ങനെ കണ്ടെത്തിയാൽ മാത്രമല്ലേ നമ്മളെടുത്ത് പറയേണ്ടതുള്ളൂ, ഇങ്ങനെയുണ്ട്, നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഇപ്പം നമ്മളതിൻ്റെ ഭാഗമാകുന്നില്ല. കഴിഞ്ഞ തവണ നേരത്തെ വലിയ രീതിയിൽ വാദപ്രതിവാദങ്ങൾ ഉണ്ടായതാണ്, അങ്ങേയും പ്രതിപക്ഷം ഉണ്ടാവുന്നുണ്ട്. ഇപ്പോഴും അദ്ദേഹം പറയുന്നത് ഈ മൊബിലിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുതിയ 2 ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചു. അതിൽ പ്രധാനമായി PWC സെക്രട്ടേറിയറ്റിൽ ഓഫീസ് തുറക്കാനുള്ള അനുമതി എത്തി, അല്ലെങ്കിൽ ഗതാഗത മന്ത്രി കൂടി മാത്രം ഒപ്പിട്ടാൽ മതി, ഒരു കൺസൾട്ടൻസി കമ്പനിക്ക് സെക്രട്ടേറിയറ്റിൽ ഓഫീസ് എന്നുള്ളത് ആദ്യമായിട്ടാണ്, അതുവരെ എത്തി കാര്യങ്ങൾ എന്നുള്ളതാണ് പുതിയൊരു ആരോപണം. അതൊക്കെ നേരത്തെ പറഞ്ഞാണ്, ഇനിയും ഞാൻ അതിലേക്ക് വീണ്ടും വീണ്ടും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം അത് വീണ്ടും ആവർത്തിച്ച് പറയേണ്ട ഒരു കാര്യവും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ അറിയല്ലോ. അല്ല, അത് പിന്നീട് നോക്കേണ്ട കാര്യമാണല്ലോ. ഇപ്പൊ ഇല്ലാന്നല്ലേ ആ പറയുന്നതിന്റെ അർത്ഥം?
ചീഫ് സെക്രട്ടറിയും ധനകാര്യ വകുപ്പും ആ കുറിപ്പിൽ എഴുതിയിരുന്നത് എന്താണെന്ന് വെളിപ്പെടുത്താനോ എന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ അതിന്റെ അത് ഇവിടെ ധൈര്യത്തിന്റെ അധൈര്യത്തിന്റെ ഒന്നും പ്രശ്നമില്ല. ചീഫ് സെക്രട്ടറിയോട് അഭിപ്രായം ചോദിച്ചെങ്കിൽ അത് അഭിപ്രായം എഴുതാനാണ്, ധനകാര്യ വകുപ്പിനോട് അഭിപ്രായം ചോദിച്ചെങ്കിൽ ആ അഭിപ്രായം എഴുതാനാണ്. അതൊക്കെ ഇന്നലെ അന്ന് ഞാൻ പറഞ്ഞല്ലോ വിശദമായിട്ട്. ഇത് അതിൽ തന്നെ നമ്മൾ കറങ്ങി നിൽക്കേണ്ട കാര്യമില്ല. ഞാനതിലേക്ക് കൂടുതലായിട്ടൊന്നും പോകുന്നില്ല. പ്രശാന്ത് ഭൂഷൺ ആണോ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? കോവിഡിന്റെ പ്രശ്നം നിലനിൽക്കുമ്പോൾ തന്നെ കേരളത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ ഇടതുമുന്നണിയിൽ തന്നെ ഉണ്ടാകുന്നു. ഈ കേരള കോൺഗ്രസ് വലിയ ജനമിത്രമുള്ള പാർട്ടിയാണെന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ അതിലൂടെ ജനമിത്രം പാലയിൽ കണ്ടതാണെന്ന് സി പി എയുടെ സംസ്ഥാന സെക്രട്ടറി മറുപടി നൽകുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ തർക്കം ഇടതുമുന്നണിയിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. കേരള കോൺഗ്രസ് ജനമിത്രമുള്ള പാർട്ടിയാണ് എന്ന അഭിപ്രായം സി എമ്മിനുണ്ടോ? ഓരോ പാർട്ടിക്കും അതത് പാർട്ടികളുടേതായ ജനപിന്തുണയുണ്ട്, അത് നമ്മൾ കാണണം. ഇപ്പോൾ യു ഡി എഫിനെ എടുത്താൽ അത് സി പി എം സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഞാനും കേട്ടു. അദ്ദേഹം പറഞ്ഞത് എന്താ, കോൺഗ്രസും ലീഗും കഴിഞ്ഞാൽ യു ഡി എഫിലെ മൂന്നാമത്തെ ജനപിന്തുണയുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്നാണ്. അതിലാർക്കും സംശയം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അത് അതേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അതാണ് ഞാൻ നേരത്തെ അദ്ദേഹത്തോട് പറഞ്ഞത്, ഉറപ്പുള്ള കാര്യങ്ങളെ പറയാവൂ. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് പറയാൻ നിന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതുമാത്രമേ അതിലുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യം ഒരു മറ്റൊരു സംഭവത്തിലൂടെ സാധൂകരിക്കപ്പെടുന്നു എന്ന് മാത്രമേ അതിലുള്ളൂ. കടൽക്കൊള്ള കേസിൽ സാധാരണഗതിയിൽ ഇവിടെ വിചാരണ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് അത്യന്തം നിർഭാഗ്യകരമായ ഒരു കാര്യമായിപ്പോയി. അതിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് ശക്തമായ വാദങ്ങൾ ഉയർത്താൻ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ വീഴ്ച സംഭവിച്ചുവെന്ന് തന്നെ ചിലർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഏതായാലും നിർഭാഗ്യകരമായ ഒരു കാര്യമായിപ്പോയി. ഇനി അതിൻ്റെ ഭാഗമായി അവർ പറഞ്ഞത് നഷ്ടപരിഹാരത്തിൻ്റെ കാര്യമാണ്. ആ നഷ്ടപരിഹാരത്തിൻ്റെ കാര്യത്തിൽ ശക്തമായ തുറ നടപടികൾ രാജ്യം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ വന്നൊരു വാർത്ത, ഇറ്റാലിയൻ നാവികർക്കെതിരായ കേസ് അവസാനിപ്പിക്കുന്നു, കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അതിനുള്ള സത്യവാങ്മൂലം കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ കേന്ദ്രം അതിൽ നിന്ന് വല്ലാതെ പിന്നോട്ട് പോയി എന്നാണ് തോന്നുന്നത്. സംസ്ഥാനത്തിന് ഒരു പ്രതിഷേധം കൂടി അറിയിക്കേണ്ട സമയമായി തോന്നുന്നു. തീർച്ചയായും അത് നമുക്ക് അത് കേന്ദ്ര ഗവൺമെന്റിനെ അറിയിക്കാം കാര്യങ്ങൾ. അതിനോട് യോജിപ്പില്ല, അങ്ങനെ കേസ് അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ യോജിപ്പില്ല. തീർച്ചയായും സംസ്ഥാനത്തിന്റെ വികാരം കേന്ദ്രത്തെ അറിയിക്കും. പോലീസിന്റെ കാര്യമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോ പോലീസിനകത്തും രോഗം സ്ഥിരീകരിച്ചതുമായി. ഈ സാഹചര്യത്തിൽ ജനറൽ ട്രാൻസ്ഫറുകൾ പോലീസ് നടക്കുകയാണ്. അപ്പൊ എയർപോർട്ടിലും മറ്റ് സുരക്ഷാ സ്ഥലങ്ങളിലൊക്കെ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റുന്നുണ്ട്. ഇങ്ങനെ ഡ്യൂട്ടി ചെയ്യുന്നവർ മറ്റ് സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു രോഗ പകർച്ച സാധ്യത ഉണ്ടാക്കുന്നതല്ലേ? എയർപോർട്ടിൽ ഡ്യൂട്ടിയുള്ളവര് എയർപോർട്ടിൽ സ്ഥിരമായിട്ട് ഡ്യൂട്ടിയുള്ളവരാണല്ലോ. ഇപ്പൊ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിട്ട് പോകുന്നവരുണ്ട്. ആ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിട്ട് പോകുന്നവര് പലയിടത്ത് ഡ്യൂട്ടിയുണ്ട്. ആ ഡ്യൂട്ടി നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ലല്ലോ ഇന്നത്തെ സാഹചര്യത്തിൽ. മറ്റ് സാധാരണ ഡ്യൂട്ടിയിലുള്ളവർ സ്ഥിരമായിട്ട് അവരുടെ ഡ്യൂട്ടിയിലുള്ളതാണ്. സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് പോകുന്നത് ഇന്നത്തെ ഘട്ടത്തിൽ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അല്ല, ജനറൽ ട്രാൻസ്ഫർ അതിൻ്റെ നോംസ് അനുസരിച്ച് നടക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം
എന്താണെന്ന് പരിശോധിക്കാതെ ബാക്കി നമുക്ക് പിന്നീടാകാം.